ஒரு கதை சொல்லட்டுமா? இது சேலத்திலிருந்து கோழிக்கோட்டிற்கு வந்த மணியோட கதை. ആരായിരുന്നു മണി? റോഡ് പണിക്കെത്തിയ തമിഴ് കുടുംബത്തിലെ കുട്ടി. ഇന്ന് മണി ആരാണ്? മണി, എന്താണ് ഇതൊക്കെ? എങ്ങനെ ഇവിടെ എത്തിയത്? ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇവിടെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വർക്ക്ഷോപ്പിലെ ഒരു വർക്ക്ഷോപ്പിൻ്റെ പണി പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന. അവിടെ നിന്ന് ഒരു ചേച്ചിയാണ് ഇജി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പഠിക്കേണ്ട, ഇനി ആദ്യം ക്ലാസ് പോയി പഠിക്കുന്നു പറഞ്ഞ് അവർ മലയാളം എനിക്ക് പെട്ടെന്ന് പഠിക്കുന്നു. അതേപോലെ ഞാൻ ഇവിടെ പറയുന്നത് സ്കൂളിൽ വന്ന് പഠിച്ച് ഇപ്പം ഞാൻ മലയാളം പഠിക്കുന്നു. എല്ലാ ടീച്ചർമാരും എനിക്ക് മലയാളം പഠിപ്പിച്ചു. ഇപ്പോൾ ആ ചേച്ചി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മണി വർക്ക്ഷോപ്പിൽ ജോലി എടുത്ത് ജീവിക്കുമായിരുന്നു. വർക്ക്ഷോപ്പിൻ്റെ ജോലി പഠിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പിൻ്റെ ഷോപ്പ് വെക്കാന്നുള്ള ഇതിലാണ് ഞാൻ വർക്ക്ഷോപ്പിൽ വന്നത്. എങ്ങനെയാണ് ഈ തെയ്യൊക്കെ പഠിച്ചത്? അറിയോ തെയ്യം കണ്ടത്? ഇല്ല ഇല്ല, തെയ്യം ഞാൻ ഇതുവരെ ഇവിടെ വന്നിരുന്ന തെയ്യം കണ്ടിട്ട് പോലും ഇല്ല. നേരിട്ട് കണ്ടിട്ടില്ല? ഇല്ല. പിന്നെ എങ്ങനെ പഠിച്ചു? ഞാൻ യൂട്യൂബില് സുനീഷ് മാസ്ന്ന് ഡാൻസ് മാസ്റ്ററാണ് എനിക്ക് യൂട്യൂബിൽ അയച്ചെന്ന്, ആ വീഡിയോ അയച്ചെന്ന്, അത് ഞാൻ കണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ പഠിച്ചത്. അപ്പോൾ എന്നെ ഡാൻസിൽ പങ്കെടുത്തുള്ളാന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ കലോത്സവത്തിൽ ഇവിടെ പങ്കെടുത്ത്, പിന്നെ എസ് എസ് കെയിൽ അവിടെ പങ്കെടുത്ത്, പിന്നെ സംസ്ഥാന തലത്തിൽ മലപ്പുറത്ത് പങ്കെടുത്ത്, എന്നിട്ട് ഒറീസയിൽ പോയി രണ്ടാം സ്ഥാനം. ഈ പൊതുവിദ്യാലയത്തിലേക്ക് പടി കയറി വരുമ്പോഴുള്ള മണിയല്ല ഇപ്പോഴുള്ളത്. ഇനിയും ഒരുപാട് നല്ല മാറ്റങ്ങൾ മണിയുടെ ജീവിതത്തിലുണ്ടാവട്ടെ. അരുൺ കിഷോറിനൊപ്പം ടി വി ശാലിനി, മധുഭൂമി ന്യൂസ്, കോഴിക്കോട്.